Hi friends, and my name is Welcome to Izans World. So, in this video, you will be able to use a product for all of you. So, if you are using this product, you will be able to subscribe to our channel. Subscribe to support the subscribe button. Press the bell button. Follow us on Facebook and Instagram. മക്കളെ നമ്മൾ പോട്ടി ട്രെയിനിങ്ങും അതുപോലെ തന്നെ രാത്രിയും പകലും ഒക്കെ ഉറങ്ങുമ്പോൾ പീ ചെയ്യാതിരിക്കാനുള്ള ട്രെയിനിങ്ങും എല്ലാം കൊടുത്താൽ തന്നെ ആക്സിഡന്റലി അവർ പീ ചെയ്ത് പോവാറുണ്ട് അല്ലേ പലപ്പോഴും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്രോഡക്റ്റ് ആണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആ പ്രോഡക്റ്റ് മറ്റൊന്നുമല്ല നമ്മുടെ ട്യൂഷൻസിൻ്റെ ഡയറാപ്പറാണ് ഇതാ കണ്ടില്ലേ കാണുമ്പോൾ ദാ ഇതുപോലെ ഒരു മിനി സ്കേർട്ട് പോലെ ഇരിക്കും കേട്ടോ പക്ഷേ എന്താണെങ്കിലും നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് വളരെയധികം കംഫർട്ടബിളും ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആവട്ടോ ഈ റാപ്പർ അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ കുഞ്ഞുമക്കളെ തൊട്ട് ഏകദേശം 8-10 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് വരെ യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതാ ഇതുപോലെ നമ്മുടെ സാധാ മിനി സ്കേർട്ട് പോലെ തന്നെ ഇടാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഇതാ ഇതുപോലെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഇലാസ്റ്റിക് ഉണ്ടാവും ഈ ഇലാസ്റ്റിക് ഓരോ ഏജ് വൈസ് ആണ് കേട്ടോ 18 inch മുതൽ 24 inch വരെയുള്ള വെയ്റ്റ് സൈസിലാണ് ഈ റാപ്പർ വരുന്നത് അപ്പോൾ നമ്മുടെ മക്കളുടെ അളവ് ഏതാണോ അതിനനുസരിച്ച് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും അതുപോലെ ദാ ഇതിൻ്റെ ഈ പുറം കവർ എന്ന് പറയുന്നത് വാട്ടർ പ്രൂഫ് ആണ് അതായത് കുഞ്ഞിതിനുള്ളിൽ പീ ചെയ്താൽ അത് വെളിയിലേക്ക് വരില്ല പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവുക അപ്പോൾ ഇത് സ്കേർട്ട് പോലെയല്ലേ ഇരിക്കുക അപ്പോൾ കുഞ്ഞിടുമ്പോൾ ഇത് പൊങ്ങിയൊക്കെ പോവില്ലേന്ന് അങ്ങനെയൊന്നും പറ്റില്ല കാരണം ദാ ഇതിൻ്റെ അടിയിൽ ദാ ഇതുപോലെ ബട്ടൺസ് വരുന്നുണ്ട് അപ്പോൾ കുഞ്ഞിൻ്റെ കാല് ദാ ഈ രണ്ട് ഭാഗത്തേക്കും ഇട്ടിട്ട് നമുക്കിതാ ഇതുപോലെ റാപ്പ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും തകണ്ടില്ല അപ്പോൾ ഇങ്ങനെ റാപ്പ് ചെയ്യുമ്പോൾ ദാ ഇതുപോലെ അപ്പോൾ കുഞ്ഞിനെ ഇട്ട് കൊടുക്കുമ്പോൾ ദാ ഇതുപോലെയാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇത് മാറിയൊന്നും പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ ഉള്ളിലത്തെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ദാ അബ്സോർബൻസി ഉള്ള അതുപോലെ തന്നെ ഫ്ലീസ് ലൈനറും കൂടി വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്സിഡൻ്റലി ഉണ്ടാവുന്ന ഒരു പീ ഒക്കെ അബ്സോർബ് ചെയ്യാനായിട്ട് ഇത് തന്നെ മതിയാവും അത് വെളിയിലേക്കും എന്താണെങ്കിലും ആവില്ല അപ്പോൾ കുഞ്ഞ് ആക്സിഡൻ്റലി അങ്ങനെ പീ ചെയ്യുമ്പോൾ ബെഡിലൊന്നും ആവാതിരിക്കാനായിട്ട് നമ്മൾ ഡ്രൈ ഷീറ്റൊക്കെ യൂസ് ചെയ്യുമല്ലോ പക്ഷേ ആ ഡ്രൈ ഷീറ്റ് ആകുമ്പോൾ കുഞ്ഞിപ്പോൾ ഉരുണ്ട് മാറി എവിടെയെങ്കിലുമൊക്കെ പോയി കിടന്നാൽ ഡ്രൈ ഷീറ്റിന് വെളിയിൽ കിടന്നാവും പീ ചെയ്യുക ഇപ്പോൾ ഇസാമാവയുടെ കേസ് പറഞ്ഞാൽ ഞാൻ ഡ്രൈ ഷീറ്റ് യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ആക്സിഡൻ്റലി ആവും പീ ചെയ്യുന്ന സമയത്ത് എന്താണെങ്കിലും ഡ്രൈ ഷീറ്റിൽ നിന്ന് മാറി വേറെ സ്ഥലത്ത് കിടന്നാവും എന്താണെങ്കിലും പീ ചെയ്യുക പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെ പേടിക്കാനൊന്നുമില്ല നമുക്കിത് ഇട്ട് കൊടുത്താലും മതിയാവും കുഞ്ഞു ഉറങ്ങിക്കഴിഞ്ഞ് ഇട്ട് കൊടുത്താൽ മതിയാവും കംഫർട്ടബിളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കും കുഞ്ഞറിയാതെ തന്നെ അപ്പോൾ അവർ രാത്രി ആക്സിഡൻ്റലി ഒക്കെ പീ ചെയ്താൽ എന്താണെങ്കിലും ഇതിനുള്ളിൽ തന്നെ ഇരുന്നോളും അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ നമുക്കൊരു 8-10 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് വരെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഒരുപാട് അമ്മമാർ സങ്കടം പറയാറുണ്ട് കുഞ്ഞ് വലുതായിട്ടും ആക്സിഡൻ്റലി ചില ദിവസം രാത്രി ഇങ്ങനെ പീ ചെയ്ത് പോവാന്ന് അപ്പോൾ അങ്ങനെയുള്ള അമ്മമാർക്ക് എന്താണെങ്കിലും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കും കേട്ടോ ഇത് ട്യൂഷൻസിൻ്റെയാണ് ട്യൂഷൻസിൻ്റെ റാപ്പർ അപ്പോൾ എന്താണെങ്കിലും ഇത് ട്യൂഷൻസിൻ്റെ ഒരു യുണീക്ക് പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഞാൻ മറ്റൊരു ബ്രാൻഡിനും കണ്ടിട്ടില്ല അവരുടെ യുണീക്ക് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ എന്താണെങ്കിലും കുഞ്ഞുങ്ങളെയൊക്കെ പോട്ടി ട്രെയിൻ ചെയ്തിട്ടും രാത്രി ആക്സിഡൻ്റലി പീ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് എന്താണെങ്കിലും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും ഇത് ഇത് ബ്രീത്തബിൾ ആണ് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ടും സാധിക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 449 രൂപയാണ് കേട്ടോ എന്താണെങ്കിലും എല്ലാവരും വാങ്ങിയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ആക്സിഡൻ്റലി പീ ചെയ്യുന്ന ഒരു പ്രോബ്ലം അനുഭവിക്കുന്നവരാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ടൊരു പ്രോഡക്റ്റ് ആയിരിക്കും ഇത് നമുക്ക് മക്കൾക്ക് അറൗണ്ട് 10 വയസ്സ് വരെ 8 മുതൽ 10 വയസ്സ് വരെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ടും സാധിക്കും യാതൊരു പ്രോബ്ലവും ഇല്ല അവർ പകലുറങ്ങുമ്പോഴാണെങ്കിലും രാത്രി ഉറങ്ങുമ്പോഴാണെങ്കിലും അവർ ഉറങ്ങിയ ശേഷം തന്നെ നമുക്കിത് കംഫർട്ടബിളായിട്ട് അവരെ ഇട്ട് കൊടുക്കാനായിട്ടും സാധിക്കും അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും വാങ്ങിയൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നിങ്ങൾക്ക് എന്താണെങ്കിലും വളരെയധികം യൂസ്ഫുൾ ആയിട്ടൊരു പ്രോഡക്റ്റ് ആയിരിക്കും ഇത് നിങ്ങൾക്ക് എന്താണെങ്കിലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ എന്താണെങ്കിലും ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ദാ ട്യൂഷൻസിൻ്റെ റാപ്പർ ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് കുഞ്ഞുങ്ങൾക്ക് ദാ ഇതുപോലെ ഇട്ട് കൊടുക്കുക അവർ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്താലും മതിയാവും അതിനുശേഷം ദാ ഈ സ്നാപ്പ് ബട്ടൺസ് അഡ്ജസ്റ്റ് ചെയ്യുക സ്നാപ്പ് ബട്ടൺസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ പിന്നെ ഈ ഒരു റാപ്പർ മാറിയൊന്നും പോവില്ല കുഞ്ഞുങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്നാലും കറക്റ്റ് സ്ഥാനത്ത് തന്നെ കിടന്നോളും അപ്പോൾ എന്താണെങ്കിലും ദാ ഇതിനുള്ളിൽ ദാ അബ്സോർബൻസിയുള്ള ഫ്ലീസ് ലൈനറാണ് വരുന്നത് അപ്പോൾ എന്താണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കംഫർട്ടബിൾ ആവുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ
ഈ ഒരു ഫ്ലീസ് ലൈനറിന് അല്ലെങ്കിൽ ഈ സ്റ്റേ ഡ്രൈ ലൈനറിന് അബ്സോർബൻസി കപ്പാസിറ്റി ഉള്ളതാണ്ടോ നമുക്കതൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാം. ദാ ഞാൻ അടിയിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ദാ ഇതുപോലെ ഉള്ളിലെല്ലാം കംപ്ലീറ്റ് ആയിട്ടും ഫ്ലീസ് ലൈനറാണ്. അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ദാ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആ ടിഷ്യൂ പേപ്പറിൽ നോക്കാം അല്ലേ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ടിഷ്യൂവിൽ ഒരു തുള്ളി വെള്ളം പോലും പറ്റിയിട്ടില്ല. കംപ്ലീറ്റ് ആയിട്ടും വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഈ റാപ്പർ. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്താലും ബെഡിലൊന്നും നനവ് തട്ടുമെന്ന് പേടിക്കുകയേ വേണ്ട. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതാ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ. ബൈ ബൈ, ടേക്ക് കെയർ.